ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് KTU സിലബസിൽ വരുന്ന IT 304 ഡാറ്റ വെയർഹൌസിംഗ് ആൻഡ് മൈനിങ് എന്ന സബ്ജക്റ്റിൽ വരുന്ന നാലാമത്തെ മൊഡ്യൂളിന്റെ ഭാഗമായിട്ടുള്ള സപ്പോർട്ട് വെക്ടർ മെഷീൻ എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റിയാണ്. സപ്പോർട്ട് വെക്ടർ മെഷീൻ പൊതുവെ SVM എന്നറിയപ്പെടുന്നു. SVM സാധാരണയായി യൂസ് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷൻ ടെക്നിക്സിന് വേണ്ടിയാണ് SVM യൂസ് ചെയ്യുന്നത്. SVMനെ സൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതം എന്നറിയപ്പെടുന്നു. എന്താണ് സൂപ്പർവൈസറി ലേണിംഗ് അൽഗോരിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തന്നിരിക്കുന്ന ഡേറ്റയെ അനുസൃതമായി നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഫംഗ്ഷനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഈ ഫംഗ്ഷന്റെ സഹായത്തോടുകൂടി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, പുതുതായി കിട്ടുന്ന ഡേറ്റകളെ ക്ലാസിഫൈ ചെയ്യുന്നു. SVM ലീനിയർ ഡേറ്റകളെയും അതേപോലെ നോൺ ലീനിയർ ഡേറ്റകളെയും ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി സാധാരണയായി ഉപയോഗിക്കാറുണ്ട്. ആദ്യം നമുക്ക് എന്താണ്, എങ്ങനെയാണ് SVM ലീനിയർലി സെപ്പറബിൾ ഡേറ്റയിൽ ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. എന്താണ് ലീനിയർബിളി സെപ്പറബിൾ ഡേറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗിവൺ സെറ്റ് ഓഫ് ഡേറ്റ തന്നിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന ഡേറ്റയെ ഒരു ലൈൻ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള ഡേറ്റകളെ നമുക്ക് സെപ്പറബിൾ ഡേറ്റ എന്ന് പറയാം, ലീനിയർലി സെപ്പറബിൾ ഡേറ്റ എന്ന് പറയാം. അതായത് ഈ തന്നിരിക്കുന്ന ഇതിൽ ഇവിടെ ഒരു ഡേറ്റ സെറ്റാണ്, ഇത് വേറൊരു ഡേറ്റ സെറ്റാണ്. ഈ ഡേറ്റ സെറ്റുകളെ തമ്മിൽ നമുക്ക് പരസ്പരം ലൈൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ L1, L2, L3, L4, L5, L6 അങ്ങനെ ഒരുപാട് ലൈനുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരയ്ക്കാൻ പറ്റും. ഈ ലൈനുകൾ വരയ്ക്കുന്നത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ലൈൻസ് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഈ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ലൈൻസിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം എന്ന് വെച്ചാൽ ബെസ്റ്റ് വൺ കണ്ടുപിടിക്കണം. ഈ ബെസ്റ്റ് വൺ എങ്ങനെയാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ബെസ്റ്റ് വണ്ണിലായിരിക്കും മിനിമം ക്ലാസിഫിക്കേഷൻ എറർ ഉണ്ടായിരിക്കുന്നത്. ഈ ബെസ്റ്റ് വൺ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് വെച്ചുകഴിഞ്ഞാൽ, ബെസ്റ്റ് വണ് മാക്സിമം ഡിസ്റ്റൻസ് ഹൈപ്പർ പ്ലെയിൻ ആയിരിക്കണം, അതായത് ലാർജസ്റ്റ് മാർജിൻ പ്രൊവൈഡ് ചെയ്യണം. ഇങ്ങനെയുള്ള ബെസ്റ്റ് വണ്ണുകളെ വിളിക്കുന്ന പേരാണ് ഹൈപ്പർ പ്ലെയിനുകൾ. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ബെസ്റ്റ് വൺ വിൽ ഹാവ് മിനിമം ക്ലാസിഫിക്കേഷൻ എറർ ആൻഡ് ബെസ്റ്റ് വൺ ഈസ് കാൾഡ് ഹൈപ്പർ പ്ലെയിൻ. ഈ ഒരു ഹൈപ്പർ പ്ലെയിൻ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു ലാർജസ്റ്റ് മാർജിൻ ഉണ്ടായിരിക്കണം. ഈ ലാർജസ്റ്റ് മാർജിനെ നമ്മൾ വിളിക്കുന്നത് മാക്സിമം മാർജിനൽ ഹൈപ്പർ പ്ലെയിൻ അഥവാ MMH എന്ന് വിളിക്കുന്നു. ഒരു മാർജിൻ വരയ്ക്കുന്ന സമയത്ത് ഹൈപ്പർ പ്ലെയിനിൽ നിന്ന് മാർജിനിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് രണ്ട് സൈഡുകളും തമ്മിൽ ഈക്വൽ ആയിരിക്കണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം എ ഹൈപ്പർ പ്ലെയിൻ ടു വൺ സൈഡ് ഓഫ് മാർജിൻ ഈസ് ഈക്വൽ ടു ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ഹൈപ്പർ പ്ലെയിൻ ഓഫ് ദിസ് മാർജിൻ. മാർജിൻ ലൈൻസ് എന്ന് പറയുന്നത് ഹൈപ്പർ പ്ലെയിന് പാരലായിട്ടുള്ള ലൈൻ ആയിരിക്കും. അപ്പോൾ എങ്ങനെ ഒരു ഹൈപ്പർ പ്ലെയിൻ വരയ്ക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പൊതുവെ നോക്കേണ്ട കാര്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വരയ്ക്കുന്ന ഹൈപ്പർ പ്ലെയിനുകൾക്ക് പൊതുവെ മാക്സിമം ഡിസ്റ്റൻസ് ഹൈപ്പർ പ്ലെയിൻ ആയിരിക്കണം, മാർജിൻ ആയിരിക്കണം, മാക്സിമം മാർജിൻ MMH സാറ്റിസ്ഫൈ ചെയ്യണം. ഈ MMH പ്രൊവൈഡ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഹൈപ്പർ പ്ലെയിനുകൾ വരച്ചുകൊണ്ട് സപ്പോർട്ടഡ് വെക്ടർ മെഷീൻ ക്ലാസിഫിക്കേഷൻ രീതി പ്രായോഗികമാക്കേണ്ടത്. ഒരു എക്സാമ്പിളിന് നമ്മളിവിടെ ഒരു സിറ്റുവേഷൻ എടുത്തിട്ടുണ്ട്, ബൈസ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സിറ്റുവേഷൻ. ഈ ബൈസ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സിറ്റുവേഷനിൽ പ്ലസ് സിമ്പലുകൾ ബൈസ് കമ്പ്യൂട്ടർ യെസ് ആയിട്ടുള്ള കണ്ടീഷനെയും മൈനസ് സിമ്പിൾ ബൈസ് കണ്ടീഷൻ നോ ആയിട്ടുള്ള സെൻറ്റേഷനെ സൂചിപ്പിക്കുന്നു. നമ്മളതിനെ ഒരു ഡേറ്റ സെറ്റിന്റെ സഹായത്തോടുകൂടി ഏജ് എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്ത് കൊണ്ടിവിടെ വരച്ചു. അതിനുശേഷം നമ്മളതിനെ സെപ്പറേറ്റ് ചെയ്തു. അതേപോലെ സെയിം ഡേറ്റ സെറ്റിനെ തന്നെ ലൈൻസ് കുറച്ച് ചരിച്ചുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. നമ്മളിവിടെ നോക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്നത് സ്മാൾ മാർജിൻ ആണ്, അതേപോലെ ഇവിടെ ആവുമ്പോൾ ലാർജ് മാർജിൻ ആണ്. നമ്മൾ എപ്പോഴും സ്യൂട്ട് ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത് മാർജിനൽ ഡിസ്റ്റൻസ് ഹയർ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ മെത്തേഡിനേക്കാൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ്, അല്ലെങ്കിൽ ഏറ്റവും മോസ്റ്റ് ബെറ്റർ മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ നടുക്കത്തെ ലൈനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈപ്പർ പ്ലെയിൻ. ഈ സൈഡിലുള്ള ലൈനുകളെ വിളിക്കുന്നതാണ് മാർജിനൽ ലൈൻസ്. ഈ മാർജിനൽ ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് രണ്ട് ഡിസ്റ്റൻസിൻ്റെയും കൂടെ സമ്മായിരിക്കും. ഈ മാർജിനൽ ലൈൻസ് രണ്ടും പാരലൽ ലൈൻസ് ആയിരിക്കും. ഈ മാർജിനൽ ലൈൻസിൽ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പോയിന്റുകൾ, അതായത് നമ്മുടെ ഈ ഡേറ്റ പോയിന്റുകൾ മാർജിനൽ ലൈനിൽ ടച്ച് ചെയ്യുന്ന ഈ പോയിന്റുകളെ വിളിക്കുന്ന പേരാണ് സപ്പോർട്ടഡ് വെക്ടേഴ്സ്. അതായത് നമ്മളൊരു ഇക്വേഷൻ എടുത്ത് WXB=0 എന്നുള്ളതാണ് ഹൈപ്പർ പ്ലെയിനിന്റെ ഇക്വേഷൻ എങ്കിൽ, ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്ന വാല്യൂ ഉള്ളത് W യുടെ വെയിറ്റും X ട്രെയിനിങ് ടപ്പിളുമാണ് എങ്കിൽ
WX plus B greater than 0 എന്ന് പറയുന്നത് ഹൈപ്പർപ്ലെയിനിന് മുകളിലായിട്ടും WX plus 0 less than B എന്ന് പറയുന്നത് ഹൈപ്പർപ്ലെയിനിന് താഴെയായിട്ടും ഇൻക്ലൈൻഡ് ചെയ്തിരിക്കും. അതേപോലെ ട്രെയിനിങ് ടെപ്പിൽ ഫാൽ ഓൺ ദ സൈഡ് ഓഫ് എ മാർജിൻ ഈസ് കാൾഡ് സപ്പോർട്ട് വെക്ടേഴ്സ്. ഇനി ഇങ്ങനെയുള്ള സപ്പോർട്ട് വെക്ടേഴ്സിനെ കണ്ടുപിടിക്കുക, അതായത് MMH ഉപയോഗിച്ചുകൊണ്ടും മാക്സിമം മാർജിനൽ ഹൈപ്പർപ്ലെയിൻ ഉപയോഗിച്ചുകൊണ്ടും അതേപോലെ സപ്പോർട്ട് വെക്ടേഴ്സിനെ ഇങ്ങനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ലഗ്രാഞ്ചിൻ ഫോർമുല. ലഗ്രാഞ്ചിൻ ഫോർമുലയാണ് ഡി ഓഫ് എക്സ് ടി എന്ന് പറയുന്നത് സിഗ്മ ഐ ഈക്വൽ ടു 1 to L വൈ ഐ ആൽഫ ഐ ഇൻറ്റു എക്സ് ഐ എക്സ് ടി പ്ലസ് ബി സീറോ എന്ന് പറയുന്നത്. ഇവിടെ വൈ ഐ എന്ന് പറയുന്നത് ക്ലാസ് ലേബൽ ഓഫ് സപ്പോർട്ട് വെക്ടർ എക്സ് ഐ, എക്സ് ടി ടെക്സ്റ്റ് ടപ്പിളാണ്, എൽ എന്ന് പറയുന്നത് എത്ര സപ്പോർട്ട് വെക്ടേഴ്സ് ഉണ്ട് അതിന്റെ നമ്പറാണ്, ആൽഫ ഐ ബി സീറോ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി വരുന്ന ന്യൂമറിക് പാരാമീറ്റേഴ്സ് ആണ് ആൽഫ ഐ ബി സീറോ. ഇവിടെ ഈ ബി സീറോയെ ബേസ് ആയിട്ട് ആൽഫ ഐ എ വേണമെങ്കിൽ നമുക്ക് എസ് വി എം ക്ലാസിഫയർ ഉപയോഗിക്കുന്ന വേരിയബിളായിട്ടും ഒക്കെ തരംതിരിക്കാം. അപ്പോൾ നമ്മൾ കണ്ടത് ലീനിയർലി സെപ്പറബിൾ എങ്ങനെ ലീനിയർലി സെപ്പറബിൾ ചെയ്യാമെന്നാണ്. ഒരു ലൈൻ കൊണ്ട് ഇതിനെ വേരി ചെയ്യാൻ പറ്റണം, അതേപോലെ തന്നെ ലൈൻ കൊണ്ട് വേരി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഡേറ്റയിൽ മാക്സിമം മാർജിൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. അങ്ങനെ മാക്സിമം മാർജിൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് എസ് വി എം ക്ലാസിഫയർ ഉപയോഗിക്കുന്ന രീതി. ഇനി നമുക്ക് ഈ ടെക്നിക്ക് എങ്ങനെ ഡേറ്റ ലീനിയർലി ഇൻസെപ്പറബിൾ ആണെങ്കിൽ, എന്താണ് ലീനിയർലി ഇൻസെപ്പറബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഒരു ലൈൻ കൊണ്ട് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് നിങ്ങളിപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ കഴിയും ഇവിടെ ഈ രണ്ട് ഇതിലും ഡേറ്റാസ് എന്തുണ്ട്. ഇവിടെ സർക്കിളുണ്ട്, അതേപോലെ സ്ക്വയറുണ്ട്. സർക്കിളും സ്ക്വയർസും മിക്സായി കിടക്കും, നമുക്കിവിടെ ഇൻസെപ്പറബിൾ ചെയ്യാൻ പറ്റില്ല. ഒരു സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഈ സന്ദർഭത്തിൽ നമുക്ക് എന്തുപയോഗിക്കാൻ പറ്റത്തില്ല, ലീനിയർലി സെപ്പറബിൾ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള രീതിയിലാണ് നമുക്ക് എന്തുപയോഗിക്കുന്നത്, ഇൻസെപ്പറബിൾ മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇൻസെപ്പറബിൾ മെത്തേഡിനെ വേറൊരു പേരിൽ അറിയപ്പെടുന്നു നോൺ ലീനിയർ സെപ്പറബിൾ ഡേറ്റ എന്നറിയപ്പെടുന്നു. ഇപ്പോൾ ഈ നോൺ ലീനിയർ സെപ്പറബിൾ ഡേറ്റ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് സ്റ്റേജസ് അല്ലെങ്കിൽ രണ്ട് സ്റ്റെപ്പുകളാണുള്ളത്. ആദ്യത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡേറ്റയെ തന്നിരിക്കുന്ന പ്ലെയിനിൽ നിന്ന് ഒരു ഹയർ പ്ലെയിനിലേക്ക് ട്രാൻസ്ഫോം ചെയ്യണം. അതായത് ഇപ്പോൾ 1D പ്ലെയിനാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ 2D ട്രാൻസ്ഫോം ചെയ്യണം, 2D പ്ലെയിനാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ 3D അങ്ങനെ ഹയർ പ്ലെയിനിലേക്ക് ട്രാൻസ്ഫോം ചെയ്യണം. അതിനുശേഷം സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹൈപ്പർ പ്ലെയിൻ കണ്ടുപിടിച്ച് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു രീതി. ഒരു ചെറിയ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 3D പ്ലെയിനുമുണ്ട്, അതേപോലെ ഒരു 6D പ്ലെയിനുമുണ്ട്. നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ WZ=WX+B എന്ന് പറയുന്ന ഒരു ഇക്വേഷനിൽ X എന്ന് പറയുന്ന ഇൻപുട്ട് സെറ്റ് തന്നിട്ടുണ്ട്, X1, X2, X3. നമുക്കിത് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മളിതിനെ 3D നിന്ന് 6D മാറ്റുന്നു. അതായത് 3D പ്ലെയിനിൽ നിന്ന് 6D പ്ലെയിനിലേക്ക് പ്ലോട്ട് ചെയ്യുമ്പോൾ 6D വാല്യൂസ് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 5X1 ആയിട്ടും 5X2, 5X3, 5X2, അങ്ങനെയുള്ള ഏത് വേണോ എടുക്കാം. 5X എന്ന് പറഞ്ഞാൽ X1, X2 ആയിട്ട് എടുത്തു. 5X എന്ന് പറയുന്നത് X1, X3 ആയിട്ട് എടുത്തു. അതിനുശേഷം നമ്മൾ DZ കണ്ടുപിടിച്ചു, W1X1+W2X2+W3X3+W1X4+W5×X1×X2+W6×X1×X3+B എന്ന രീതിയിൽ കണ്ടുപിടിച്ചു. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലം എന്ന് പറയുന്നത് എങ്ങനെ ഈ മാത്തമാറ്റിക്കൽ ഫോർമുല കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഏത് ഫംഗ്ഷൻ ഉപയോഗിച്ച് മാത്തമാറ്റിക്കൽ ഫോർമുലയെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു പ്രശ്നവും, അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കമ്പ്യൂട്ടേഷൻ, അതായത് ഇപ്പോൾ ഒരു വലിയ പ്ലെയിനിലേക്കാണ് മാറ്റണമെങ്കിൽ ഒരുപാട് കമ്പ്യൂട്ടേഷൻ ആവശ്യമായിട്ട് വരുന്നത്, അപ്പോൾ കമ്പ്യൂട്ടേഷൻ കോസ്റ്റ്ലി ആവുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് കേണൽ മെത്തേഡ് അല്ലെങ്കിൽ കേണൽ ഫംഗ്ഷൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നോൺ ലീനിയറബിൾ സെപ്പറബിൾ ഡേറ്റയെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ സാധാരണയായിട്ട് കേണൽ മെത്തേഡ് ഉപയോഗിക്കുന്നത്. എന്തിനാണ് ഈ കേണൽ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് സ്റ്റേജസിലെ ഒന്നാമത്തെ സ്റ്റേജ് ചെയ്യാൻ, അതായത് ലോവർ പ്ലെയിനിൽ നിന്ന് ഹയർ പ്ലെയിനിലേക്ക് മാറ്റുവാൻ വേണ്ടിയാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്, ഈ ഒരു രീതി ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ചില പ്രധാനപ്പെട്ട കേണൽ ഫംഗ്ഷൻസുകളാണ്, ഒന്ന് പോളിനോമിയൽ കേണൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ, പോളിനോമിയൽ കേണൽ ഓഫ് ഡിഗ്രി H.
xi xj values കണ്ടുപിടിക്കാൻ വേണ്ടി അതിന്റെ രണ്ടിന്റെയും കൂടെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തതിനു ശേഷം ഒരു ഒന്നും കൂടി ആഡ് ചെയ്യുക റൈസ് ടു പവർ h പോളിനോമിയലിന്റെ ഡിഗ്രിയാണ് h അതേപോലെ അടുത്ത രണ്ടാമതായിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ഗോസിയൻ റേഡിയൽ ബേസിക് ഫംഗ്ഷൻ അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി e റൈസ് ടു മൈനസ് ഓഫ് യൂക്ലീഡിയൻ ഡിസ്റ്റൻസ് രണ്ട് വേരിയബിൾ തമ്മിലുള്ള യൂക്ലീഡിയൻ ഡിസ്റ്റൻസ് എക്സ് ഐ മൈനസ് എക്സ് ജെ ഉള്ള യൂക്ലീഡിയൻ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് അതിന്റെ സ്ക്വയർ എടുത്തിട്ട് അതിനെ 2σ² കൊണ്ട് ഡിവൈഡ് ചെയ്യണം അടുത്തത് സിഗ്മോയിഡ് കേണൽ ഫംഗ്ഷൻ ആണ് സിഗ്മോയിഡൽ കേണൽ ഫംഗ്ഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന വാല്യൂവിന്റെ ടാൻ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യണം ടാൻ എച്ച് ഓഫ് കെ എക്സ് ഐ കോമ എക്സ് ജെ മൈനസ് ഡെൽറ്റ വാല്യൂസ് കണ്ടുപിടിക്കണം ഇങ്ങനെ ഈ ഗോസിയൻ ഫംഗ്ഷൻസും അതേപോലെ പോളിനോമിയൽ കേണല് ഗോസിയൻ കേണല് സിഗ്മോയിഡ് കേണല് ഈ മൂന്ന് രീതികൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന പ്ലെയിനിൽ നിന്ന് ഹയർ പ്ലെയിനിലേക്ക് നമുക്ക് ഡേറ്റയെ മാറ്റാം അതിനുശേഷം ബെറ്റർ ആയിട്ടുള്ള ഒരു മെത്തേഡ് കണ്ടുപിടിച്ചുകൊണ്ട് നമുക്കൊരു ഹൈപ്പർ പ്ലെയിൻ ചൂസ് ചെയ്തുകൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് ഇൻലീനിയറബിളി ഇൻസെപ്പറബിൾ ഡേറ്റയിൽ കേണൽ ചെയ്യുന്നത് അപ്പൊ പ്രധാനമായിട്ട് എസ് വി എം ക്ലാസിഫിക്കേഷൻ രണ്ട് തരത്തിൽ ഉപയോഗിക്കാം അതായത് ലീനിയർ ഡേറ്റകളിലും നോൺ ലീനിയർ ഡേറ്റകളിലും ഉപയോഗിക്കാം അതെങ്ങനെയെന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്